ദൈവത്തിന് സ്തോത്രം. ഈ ജനുവരി 27-ാം തീയതി വ്യാഴാഴ്ച കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു പോകുന്ന ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സമയം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ എല്ലാ സ്നേഹവന്ദനവും എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മൾ ഇനിയുള്ള സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ പോവുകയാണല്ലോ. പാട്ട് പാടുന്നതിനായിട്ട് സിസ്റ്റർ ഐവി ചെറിയാനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഞാൻ ഈ സമയത്ത് ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുദേഹമെന്ന തിരശീല ചിന്തി തിരുസന്നിധിയിൽ വരുവാൻ നമ്മളെ യോഗ്യരാക്കിയ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിൽ അങ്ങയ്ക്ക് സ്തുതിയാരാധന 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 അങ്ങയ്ക്ക് പാപചുമടെടുപ്പാൻ കുരിശതിൽ മാറിപ്പാൻ തീരുമാനസാൽ വന്നവനെ പാപചുമടെടുപ്പാൻ കുരിശതിൽ മാറിപ്പാൻ തീരുമാനസാൽ വന്നവനെ മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതിയാരാധന അങ്ങയ്ക്ക് മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതിയാരാധന അങ്ങയ്ക്ക് പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമാക്കപ്പെട്ട നിമിഷം പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമാക്കപ്പെട്ട നിമിഷം ഞാനോ ിപ്പോൾ നന്ദി നിറയുന്നപ്പാ സ്തുതിയാരാധന അങ്ങയ്ക്ക് ഞാനോർക്കുന്നിപ്പോൾ നന്ദി നിറയുന്നപ്പാ സ്തുതിയാരാധന അങ്ങയ്ക്ക് തിരുദേഹമെന്ന തിരശീല ചിന്തി തിരുസന്നിധിയിൽ വരുവാൻ തിരുദേഹമെന്ന തിരശീല ചിന്തി തിരുസന്നിധിയിൽ വരുവാൻ എന്നെ യോഗ്യയാക്കി പ്രിയപുത്രിയാക്കി സ്തുതിയാരാധന അങ്ങയ്ക്ക് എന്നെ യോഗ്യയാക്കി എന്നെ പുത്രിയാക്കി സ്തുതിയാരാധന അങ്ങയ്ക്ക് തിരുമേനിക്കിനി ഒരു വേദനയും അപമാനവും വന്നിടല്ലേ തിരുമേനിക്കിനി ഒരു വേദനയും അപമാനവും വന്നിടല്ലേ എന്റെ വാക്കിനാലോ എന്റെ ചിന്തയാലോ സ്തുതിയാരാധന അങ്ങയ്ക്ക് എന്റെ വാക്കിനാലോ എന്റെ ചിന്തയാലോ
അങ്ങേക്കും സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ സ്തുതിയാരാധന 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 അങ്ങയ്ക്ക് സ്തുതിയാരാധന 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 അങ്ങയ്ക്ക് പ്രൈസ് ദി ലോർഡ് ആമേൻ താങ്ക് യു ഐവി അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ്റെ രാത്രികാലം കർത്താവ് സഹായിച്ചല്ലോ. എൻ്റെ മക്കളെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പിന്നെയും ദൈവനാമത്തിനോട് പ്രയോജനപ്പെടുവാൻ ദൈവടിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സർവ പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സ്തുതിക്കും യോഗ്യൻ നമ്മുടെ കർത്താവാണല്ലോ. സകല മഹത്വവും ആരാധനയും നമ്മുടെ ദൈവത്തിന് പിന്നെയും നമുക്ക് അർപ്പിക്കാം. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും നമുക്ക് നന്ദിയോടെ പിന്നെയും നമുക്ക് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയ്ക്കുള്ള സമയമാണല്ലോ രാത്രികാലം വചനം കേൾക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കി. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് രാത്രിയിൽ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പാസ്റ്റർ ജോൺ വർഗീസ് ആണ്. ക്ലഹോമായിൽ നിന്നും കർത്താവിന്റെ ദാസിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ സമയം ലൈനിലേക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കാം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവും നിനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഇത്രത്തോളം ആയിരിക്കാനും അനേകർക്ക് വേണ്ടിയും അനേക വിഷയങ്ങൾക്ക് വേണ്ടിയും ഇടിവ് നിൽപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്തുതി സ്തോത്രങ്ങളും കർത്താവിനെ മാധുര്യമായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിനെ പുകഴ്ചയായി തീരുമാറാകട്ടെ. നമ്മുടെ അപേക്ഷകളൊക്കെയും കർത്താവ് ഉത്തരം നൽകി സഹായിച്ച് ഏറ്റവും സമൃദ്ധി കൊണ്ടും ഹാലലിയ സ്തോത്രം നന്മ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്ന് സന്ധ്യയെങ്കിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചതായ ഒരു ചെറിയ ദൂതെ പറയുവാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുകയാണ്. ആയതിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 19 മുതൽ 19 വാക്യങ്ങളും വായിപ്പാൻ ഞാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:6-7 ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. 19 ആറെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവിയരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിനെ അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിനെ അല്ല എന്നവൻ പറഞ്ഞു, അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെ കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിനെ അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുകീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. അവിടെവിടെയായി അവിടുത്തെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയങ്ങളെ പകരുകയും പ്രാർത്ഥനകളും ഹാലലൂയ സ്തുതി സ്തോത്രങ്ങളാലും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുന്ന അവിടുത്തെ മക്കൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സമർത്ഥി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. എഴിയുടെ അധരത്തെയും ഹൃദയത്തെയും ശുദ്ധീകരിച്ച് അവിടുത്തെ ജനത്തിനാവശ്യമായ ദൂത ഇന്ന് ഏഴയിൽ നൽകുമാറാകണമേ.
അത് വിളമ്പിക്കൊടുക്കുവാൻ ആവശ്യമായ അഭിഷേകവും നൽകണമേ, മഹത്വം എടുക്കണമേ യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വായിക്കപ്പെട്ട വേദഭാഗത്തെ അടിസ്ഥാനമാക്കി അവർ ഡെപ്യൂട്ടേഷൻ ആൻഡ് അവർ ഡ്യൂട്ടി, ഹല്ലേലൂയ, നമ്മുടെ നിയോഗങ്ങളും കടമകളും എന്നീ വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ക്രിസ്തു യേശുവിൽ ആഗ്രഹിക്കുന്നത്. നാം ഈ വേദവാക്യങ്ങൾ വായിച്ചത് യോഹന്നാൻ സ്നാപകന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുവാൻ പോകുമ്പോൾ തന്നെ, ഹല്ലേലൂയ സ്തോത്രം, യോഹന്നാൻ സ്നാപകനെ പറ്റി ഒരു വലിയ പഠനം ചെയ്യുന്നതിനപ്പുറമായി അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ അഴുത്തി എഴുതാം, അത് എന്റെ ജീവിതത്തിൽ എത്ര നന്മയായി മാറും എന്ന സ്വയശോധനയിൽ കൂടെ ഒരു പഠനമാണ് ക്രിസ്തുയേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനെ പറ്റി അനേക നല്ല സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവ ചിലത് ഞാൻ ഓർപ്പിക്കട്ടെ. അല്പനേരത്തേക്ക് ജ്വലിച്ച് പ്രകാശിച്ച വിളക്ക്, ഹല്ലേലൂയ, ഒരു മിന്നാമിനിങ്ങിയല്ല, ഒക്ലഹോമയിൽ ഒന്ന് മിന്നിയതിനു ശേഷം ടെക്സാസിലുള്ള മിന്നലല്ല, അത് കഴിഞ്ഞ് കാലിഫോർണിയയിലുള്ള മിന്നലല്ല, അല്പനേരത്തേക്ക് കർത്താവ് കൊടുത്ത ആയിസ് ജ്വലിച്ചു പ്രകാശിച്ച ഒരു ഭക്ത ശിരോമണിയായിരുന്നു യോഹന്നാൻ. നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ അല്ലായിരുന്നു ഹല്ലേലൂയ മരുഭൂമിയിൽ കർത്താവിന്റെ ദൂത് ഹല്ലേലൂയ ഏലിയാവിനെ പോലെ വിളിച്ചറിയിച്ചവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ ഹെരോദ് അന്തിപ്പാസിനോട് പോലും തന്റെ ഭാര്യ ഒന്നാമത്തെ ഭാര്യയായ ഹല്ലേലൂയ ഫലീസിനെ ഉപേക്ഷിച്ചതിന് ശേഷം തന്റെ സഹോദരൻ ഹെരോദാവ് ഫിലിപ്പിന്റെ ഭാര്യയായ ഹെരോദിയെ വെച്ചുകൊണ്ടിരിക്കുന്നത് കഠിന പാപമാണെന്നും നിന്റെ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുവാൻ നിനക്ക് സാധിക്കത്തില്ലെന്നും ഒക്കെ ഹല്ലേലൂയ ഏലിയാവേ ആഹാബിനോട് മുഖം നോക്കി പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം പാപത്തിന്റെ കാഠിന്യം ജനത്തിനെ ഹല്ലേലൂയ വിളമ്പിക്കൊടുക്കുകയും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ ഒരു ഭക്തനായിരുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം യോഹന്നാനെ പറ്റി നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും പറയുന്നത് ഹല്ലേലൂയ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഹല്ലേലൂയ വീണ്ടും പറയുകയാണ്, അവൻ പ്രവാചകനിലും വലിയവനാണ് ഹല്ലേലൂയ സ്തോത്രം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേക്കാതെ ദൈവത്തിന്റെ ആലോചന നിരസിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിച്ച ഈ ഭക്തനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എത്രയോ നല്ല ഗുണപാഠങ്ങളാണ് യോഹന്നാൻ സ്നാപകനിൽ കൂടെ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഗർഭത്തിൽ തച്ചു വെച്ച് തന്നെ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, ഹല്ലേലൂയ സ്തോത്രം, നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്ക വണ്ണം സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചവൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിയവൻ, ഹല്ലേലൂയ നാസീവൃതൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യോഹന്നാൻ സ്നാപകനെ പറ്റി ഹല്ലേലൂയ ഒരു പ്രസംഗ രൂപേണ അല്ലാതെ ഒരു പഠന രൂപത്തിൽ പറയുവാനുണ്ട് എങ്കിൽ നമുക്ക് പറയുവാനായിട്ടുണ്ട്. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ യോഹന്നാൻ സ്നാപകനെ പറ്റി നാം കാണുന്നത് ദൈവമയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ഹല്ലേലൂയ സ്തോത്രം. എത്ര നല്ല സാക്ഷ്യമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടതായിരുന്നു. രാത്രിയിൽ നാം മനസ്സിലാക്കണം, ഹിസ് ഡെപ്യൂട്ടേഷൻ വാസ് ഫ്രം ദി ഓൾമൈറ്റി ഗാഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൽ നിന്നും നിയോഗം പ്രാപിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ എന്ന
നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ആർക്കാണ് ദൈവത്തിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ ലഭിക്കുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ഒന്നാമതായി യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളെ ഞാൻ വെളിപ്പെടുത്തി കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ പിതാവാകുന്ന ഹല്ലേലൂയ സക്കരിയാവെ അബിയാ കൂറിൻ പ്രകാരം ഹല്ലേലൂയ സ്തോത്രം തൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ധൂപപീഠത്ത് ജനത്തിനു വേണ്ടി ധൂപം കാണിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ധൂപപീഠം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ അത് ഭക്തരുടെ പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥന ധൂപവന്ന പ്രാർത്ഥന ഉയർന്നു വരുന്നതിനെ പറ്റി പല ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഗബ്രിയേൽ ഇറങ്ങി വന്ന് അവനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. പുത്രനായ ഹല്ലേലൂയ സക്കരിയ പുരോഹിതനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പൊ എത്രയോ നാളുകളായി ഹല്ലേലൂയ ഈ സക്കരിയാവും എലിസബത്തും ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവൻ വളരെ വാർദ്ധക്യമായ സന്ദർഭത്തിലാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം ഓർത്തിരിക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അല്പം വൈകിയാലും സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അതിന് തക്ക സമയത്ത് ഉത്തരം നൽകുമെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്പം താമസം വന്നാൽ നല്ലൊരു ഉത്തരം ലഭിക്കാനാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ സെക്കരിയാവിന്റെയും എലിസബത്തിന്റെയും പ്രാർത്ഥന ഒരു കുന്നുപോലെ ഒരു പർവ്വതം പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി നിൽക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ സമയമായപ്പോൾ അവൻ എത്ര പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയുടെ ഉത്തരമായി തന്നെ ഹല്ലേലൂയ സ്തോത്രം ഒരു വലിയ ഉത്തരം. ഹല്ലേലൂയ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവനില്ല. അവൻ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെയാണ് യോഹന്നാനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ മുഖാന്തരം നിനക്ക് സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. എന്നൊക്കെ എത്രയോ കാര്യങ്ങളാണ് യോഹന്നാനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ നമ്മുടെ പ്രാർത്ഥന നാം നിർത്തരുത്, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. തന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ ദൈവത്താൽ ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവരുടെ മാതാപിതാക്കളെ പറ്റി പറയുവാനുണ്ട്. അവർ രണ്ടുപേരും നീതിമാന്മാരായിരുന്നു, ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരുന്നു. മാതാപിതാക്കളായ നമുക്ക്, ഗ്രാൻഡ് പേരൻസ് ആയ നമുക്ക് ഒക്കെയും ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പണമായി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളുടെ ഉത്തരമായിട്ടാണ് നാം ഇടിവിൽ നിന്ന് കരയുന്നത് കൊണ്ടാണ് നമ്മുടെ തലമുറകൾ കർത്താവിന്റെ നാമത്തിനും മഹത്വത്തിനായി വരും കാലങ്ങളിൽ പ്രയോജനപ്പെടുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ നാം അറിഞ്ഞ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇത് യോഹന്നാന്റെ കാര്യം മാത്രമല്ല, നമുക്കറിയാം മോശയുടെ പേരൻസ് ഹല്ലേലൂയ എല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ നീലനദിയിൽ എറിഞ്ഞുമ്പോൾ ഹല്ലേലൂയ മോശയുടെ പേരൻസ് ഹല്ലേലൂയ സ്തോത്രം ഒരു ഞാങ്ങടപ്പറ്റി മേടിച്ച് ഹല്ലേലൂയ അത് കീലു പുരട്ടി ഹല്ലേലൂയ സ്തോത്രം മകനെ വിശ്വാസത്താൽ നീലനദിയിൽ കിടത്തുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. കിടത്തുക മാത്രമല്ല, അവരെന്തു സംഭവിക്കുന്നു എന്ന് അറിയത്തക്ക വണ്ണം ഹല്ലേലൂയ തന്റെ മൂത്ത സഹോദരി ഹല്ലേലൂയ മിരിയാമിനെ അവരെ കാവലാക്കിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ച ഏതൊരു ഭക്തശിരോമണിയെ നോക്കുക, അതിന്റെ ബിഹൈൻഡിൽ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിന്റെ പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് സാധിക്കും.
അത് മൂത്ത സഹോദരിയായാലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്കിവിടെ മോശയിൽ കൂടെ കാണുവാൻ സാധിക്കുന്നു. ഹന്നയുടെ കാര്യം നമുക്കറിയാം, ചമ്മുവേൽ ബാലന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഇസ്രയേലിൽ വിശ്വസ്തനായ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനോഹയെ നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം. ശിംഷോനെ ഹല്ലേലൂയ ഇസ്രയേലിന്റെ ന്യായപാലകനായി ലഭിക്കേണ്ടതിനു വേണ്ടി ദൈവസന്നിധിയിൽ മനോഹയുടെയും തന്റെ ഭാര്യയുടെയും സമർപ്പണം നമുക്കറിയാം. ഒന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, ദൈവം ഒരു വ്യക്തിയെ അയക്കണമെങ്കിൽ അതിന്റെ വിഹയിന്റെ പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കണം, മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം, ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായി ദൈവം ഒരു വ്യക്തിയെ അയക്കണമെങ്കിൽ ദൈവത്താൽ അയക്കപ്പെടുന്ന വ്യക്തിക്ക് താൻ ദൈവത്താൽ അയക്കപ്പെടേണ്ടതിനു വേണ്ടി ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. വളരെ അത്യാവശ്യമായ കാര്യമാണ്. നാം യോഹന്നാൻ സ്നാപകനെ നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവനെ പറ്റി പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം, അവൻ നാസീർവിതക്കാരനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി, ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തൊന്നിനു വേണ്ടി അവനെ വിളിച്ചുവോ അതിനു വേണ്ടി അവൻ നാസീർവിതനായി ഏൽപ്പിച്ചു കൊടുത്തവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, ഒരു ശുശ്രൂഷ പ്രാപിക്കേണ്ടതിനു വേണ്ടി അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ മരുഭൂമിയിൽ, ഹല്ലേലൂയ അവൻ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് അവനുണ്ടാകുന്നത് വരെയും, യഹോവയുടെ വചനം അവനിൽ വരുന്നത് വരെയും അവനെ എന്തൊന്നിനായി ദൈവം വിളിച്ചുവോ അതിനു വേണ്ടി മരുഭൂമിയിൽ തന്നെ താൻ ഒരുക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. രാത്രിയിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെടുവാൻ ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്നുവോ അതിനു വേണ്ടി ഒരൊരുക്കം നമുക്ക് ആവശ്യമാണ് എന്ന് യോഹന്നാൻ സ്നാപകനിൽ കൂടെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ഒരുക്കപ്പെട്ടു, ദൈവം വിളിച്ചു, ദൈവം അയച്ചിട്ട് വന്നു. എന്നാൽ ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഞാൻ ശുശ്രൂഷയൊക്കെ തുടങ്ങി, ഇനി എനിക്ക് ബോധിച്ച വണ്ണമാകാം എന്നുള്ളതല്ല. യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, ഞാൻ മണവാളന്റെ കൂട്ടുകാരനാകുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ തന്നെ പറ്റിയും കർത്താവിനെ പറ്റിയും പറയുന്നത്. ഹല്ലേലൂയ, ഒരു വലിയ വെളിപ്പാട് ക്രിസ്തുവിനെ പറ്റി അവൻ ഉണ്ടായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അവൻ കുറയേണം, യോഹന്നാൻ സ്നാപകൻ കുറയേണം, കർത്താവ് വളരേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ഒരു സെൽഫ് ഡെഡിക്കേഷന്, ഒരു പൂർണ്ണ സമർപ്പണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ കർത്താവ് നമ്മെ ഉപയോഗിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതായ രണ്ടാമത്തെ പോയിന്റിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. മരുഭൂമിയിൽ യഹോവയുടെ അരുളപ്പാട് പ്രാപിക്കുന്നത് വരെയും അവനൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ ഗർഭം മുതൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്. ഹല്ലേലൂയ, അവന് വാഗ്ദത്തം കിട്ടിയതാണ്, ഗബ്രിയേൽ ഇറങ്ങി വന്ന് പ്രോമിസ് കൊടുത്തതാണ്. ഹല്ലേലൂയ, ദൈവം തന്നെ അവനെ അയച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അറിയെങ്കിൽ തന്നെയും അരുളപ്പാട്, ഹല്ലേലൂയ സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ യഹോവയുടെ അരുളപ്പാട് അവന്റെ അധരത്തിൽ വരുന്നത് വരെയും, അവന്റെ ജീവിതത്തിൽ അവൻ ശുശ്രൂഷിക്കേണ്ട അരുളപ്പാടുകൾ, ആലോചനകൾ അവൻ പ്രാപിക്കുന്നത് വരെയും അതിനായി ഒരുക്കുന്നത് കാണുവാൻ സാധിക്കും. എക്സാക്ട്ലി സെയിം തിങ് വി ക്യാൻ സീ ഇൻ അപ്പോസ്റ്റൽ പോൾ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഏതാണ്ട് 3 വർഷം ഹല്ലേലൂയ ആന്റിയോക്കിൽ, അന്ത്യോക്കിയയിലൊക്കെ ശുശ്രൂഷിച്ച് ഹല്ലേലൂയ സ്തോത്രം, അതിനുശേഷം യെരുശലേമിൽ 2 പ്രാവശ്യം വന്നു. ആദ്യം വന്നു, പിന്നെ 3 കൊല്ലം കഴിഞ്ഞു വന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യെരുശലേമിൽ നിന്നും തന്നെ ഹല്ലേലൂയ തെർസോസിലേക്ക് വിടുന്നത് കാണുവാൻ സാധിക്കുന്നു. ആ തെർസോസിൽ നാം പൗലോസിന്റേതായിട്ടുള്ള
മിഷന് വേണ്ടി പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ബർണവാസ് പോയി വിളിക്കുന്ന അവസ്ഥയും ആ കാലങ്ങളും എണ്ണി നോക്കുകയാണെങ്കിൽ there are about 8 to 10 years of hidden years in apostle Paul's life. Apostle naya Paulosinte ജീവിതത്തിൽ ഹാലലുയ പിന്മാറ്റത്തിൽ പോയതല്ല, ഹാലലുയ സ്തോത്രം, ദൈവ സന്നിധിയിൽ ഒരുക്കുകയാണ്. നാം വ്യക്തമായി പഠിക്കുകയാണ് എങ്കിൽ ഹാലലുയ ഈ ഹിഡൻ ഡേയ്സിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ അവൻ പോയതായ സന്ദർഭത്തിൽ അവന്റെ ജീവിതത്തിൽ വളരെ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി, അവന്റെ വീട്ടിൽ നിന്ന് അവനെ തള്ളപ്പെട്ടു, ഹാലലുയ അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായി എന്നുപോലും വരാതിരിക്കത്തക്ക വണ്ണം പരീക്ഷയിൽ നിയമിച്ച പരീശനായ താൻ ഹാലലുയ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടു, സ്വന്തക്കാരാൽ തള്ളപ്പെട്ടു, എല്ലാവരാലും തള്ളപ്പെട്ടു. ഹാലലുയ താൻ കഷ്ടപ്പെട്ടു ജീവിച്ച് ഇരുന്നതായ സന്ദർഭത്തിലാണ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട കാര്യം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കാണുന്നത്. നാം സിസ്റ്റമാറ്റിക്കായിട്ട് ആ കാലങ്ങൾ പഠിക്കുമ്പോൾ 14 ആണ്ട് കഴിഞ്ഞിട്ട് എന്നൊക്കെ ഉള്ളതായ ആ ആണ്ടുകളുടെ കാലം പഠിക്കുമ്പോൾ ഈ ഹിഡൻ സന്ദർഭത്തിലായിരിക്കണം പൗലോസ് സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയത്തക്കവണ്ണം ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഹല്ലേലൂയ, തിടുക്കത്തിൽ ഒന്നും ചെയ്യാതെ ഹല്ലേലൂയ സ്തോത്രം, നാം ആര് തന്നെ ആയാലും ഹല്ലേലൂയ കർത്താവിന്റെ വിളി നമുക്കുണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് നമുക്ക് വെളിപ്പാടുകളും ദർശനങ്ങളും തന്നെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കർത്താവെ എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ്, ഇത് പ്രാപിച്ച് ഒരു കംപ്ലീറ്റ് അഷുറൻസ് മേടിച്ചിട്ട് വേണം നാം മുമ്പോട്ട് ഇറങ്ങേണ്ടത്. മോശയുടെ ചരിത്രത്തിൽ തന്നെ മോശയ്ക്ക് അറിയാമായിരുന്നു തന്നെ ദൈവം വിളിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, തന്റെ ഹല്ലേലൂയ ജനനത്തിലുണ്ടായ അത്ഭുതങ്ങളും കാര്യങ്ങളും ഹല്ലേലൂയ താൻ ഒരു യഹൂദനെന്നും ഒക്കെ ഉള്ളതായ കാര്യങ്ങൾ നന്നാ ചെറുപ്പത്തിൽ തന്നെ മോശയ്ക്ക് നന്നായി അറിയാമായിരുന്നു. വളരെ വ്യക്തമായി ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കത് മോശയ്ക്ക് അറിയാമായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ സെൽഫ് അപ്പോയിന്റ്മെന്റ് കാണുവാൻ സാധിക്കുന്നു. തന്റെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം താൻ തന്നെത്താൻ നിയോഗിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, മോശയ്ക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ഹല്ലേലൂയ, ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അവനോടുകൂടെ ഇല്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ജീവരക്ഷയ്ക്കായിട്ട് ഓടുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അതാണ് പറയുന്നതെങ്കിൽ 3-ാം അധ്യായത്തിലേക്ക് നാം നോക്കുക. ദൈവത്താൽ അവൻ നിയോഗം പ്രാപിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. യഹോവ ആരാണ്? ഹല്ലേലൂയ, യഹോവയിൽ നിന്നും അതോറിറ്റി വാങ്ങിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. കർത്താവ് പ്രത്യേക സൈൻ കൊടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ തോറ്റുപോയവൻ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേക നിയോഗം പ്രാപിച്ചു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, നാം ദൈവത്താൽ നിയോഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചു കൊണ്ടുള്ളതായ ഒരു യാത്രയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്താലുള്ള ഡെപ്യൂട്ടേഷൻ ആണ് 6-ാം വാക്യത്തിൽ നാം കാണുന്നതെങ്കിൽ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവന്റെ ഡെപ്യൂട്ടേഷനിൽ കൂടെയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഓർ ഹിസ് ഡ്യൂട്ടി, അവനെ എന്തിനാണ് ഡെപ്യൂട്ട് ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം. എന്തൊരു ഡെപ്യൂട്ടേഷൻ, എന്തൊരു ഡ്യൂട്ടിയാണ് അവന് കിട്ടിയത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 7-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നു. ദാറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി. യോഹന്നാൻ സ്നാപകന്റെ ഡ്യൂട്ടി തനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. നാം താഴോട്ടുള്ള 19 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, തന്റെ ഡ്യൂട്ടി എന്താണ്, താനാരാണ് എന്ന് പ്രത്യേകം പറയുന്നത്. ഹല്ലേലൂയ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഞാൻ. എന്നെ പറ്റി ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പേ
പ്രവാചകനിൽ ഹാലലുയ ശ്രേഷ്ഠനായിരുന്ന യെശയ്യാവ് എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. ഹാലലുയ ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പേ മലാഖി എന്നെ പറ്റി 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഹാലലുയ മരുഭൂമിയിൽ ദൈവത്തിന്റെ പാത നിരപ്പാക്കേണ്ടതിനെ അത്യുന്നതന്റെ പാത നിരപ്പാക്കേണ്ടതിനെ അയക്കപ്പെട്ടവനാണ് ഞാൻ. വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹു ഹി വാസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് ജോബ് എന്നുള്ളത് യോഹന്നാൻ സ്നാപകന് വ്യക്തമായി അറിയാമായിരുന്നു. ഞാൻ മച്ചികയല്ല, ഞാൻ ആ ഏലിയാവല്ല, ഡിറോണമി ആവർത്തനം 18:15 പറയുന്ന ആ പ്രവാചകനല്ല എന്നൊക്കെയും വ്യക്തമായി പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തന്നെ നിയോഗിച്ചതേ അതിലിയ ലോകത്തിനെ അതിലിയ യേശുവിനെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണെന്നുള്ളതായ ആ വലിയ ഉത്തരവാദിത്വവും അവനറിയാമായിരുന്നു. മൂന്നാമതായിട്ട് എനിക്ക് പെട്ടെന്ന് പറയുവാനായിട്ടുള്ളത് അതിലിയ ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ച് അതിലിയ സ്തോത്രം നാം മുമ്പോട്ട് ഇറങ്ങിയാൽ ഒരു ടോട്ടൽ ഒബീഡിയൻസിൽ നമുക്കുണ്ടായിരിക്കണം. ടോട്ടൽ ഒബീഡിയൻസ്. നിങ്ങള് അതിലിയ സമയമുള്ളപ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കണം. വിശേഷ 14-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ വായിക്കണം. അവിടെ നമുക്ക് യഹൂദയിൽ നിന്നും ഒരു യൗവനക്കാരനായ പ്രവാചകനെ അതിലിയ ബഥേലിലേക്ക് അയക്കുകയും അതിലിയ യരോബിയാം 1-ാമനോട് ദൂത് പറയുകയും യാഗപീഠം പിളർന്നു പോകുകയും ചാരം വീഴുകയും ഒക്കെയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനോടുള്ളൊരു ദൂത് പറഞ്ഞു, നീ പോകണം, ഹാലലുയ സ്തോത്രം, നീ ആരെയും വന്ദനം ചെയ്യരുത്, നീ പോയിട്ട് അവിടെ ചെന്നിട്ട് ആരുടെയും വീട്ടിൽ താമസിക്കരുത്, ആരിൽ നിന്നും ഒന്ന് വാങ്ങിച്ച് കഴിക്കരുത്, നീ ഹാലലുയ പോയ വഴിയെ വരരുത്, നീ ഇങ്ങും അടങ്ങിപ്പോരേണം, ഹാലലുയ സ്തോത്രം. എന്നാൽ ഹാലലുയ അവന്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തേണ്ടതിന് ഗുരുക്ഷനായ ഒരു പ്രവാചകൻ കള്ള പ്രവചനം പറഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടുപോയി ഹാലലുയ ഭക്ഷണം കൊടുക്കുകയും അത് മുഖാന്തരം അവന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ഹാലലുയ സിംഹം അവനെ തിന്നുന്നു. ഹാലലുയ സ്തോത്രം. സിംഹം അവനെ തിന്നുന്നില്ല, അവനെ കൊല്ലുന്നത് കാണുവാൻ സാധിക്കുന്നു. അവന്റെ ശരീരത്തിന് ഒരു കേടും വരുത്തിയില്ല എന്ന് വ്യക്തമായി അത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായും അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. ഹാലലുയ സ്തോത്രം. അവൻ ചെയ്ത തെറ്റിന് അവിടെ ആ ഭൂമിയിൽ അവനെ ശിക്ഷ ലഭിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഗുണമാണ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഹാലലുയ സ്തോത്രം. നാം കർത്താവിൽ നിന്ന് എന്ത് പ്രാപിച്ചുവോ ആ പ്രാപിച്ച വലിയ ദർശനത്തെ തടസ്സം ചെയ്യുന്ന ലോകത്തിന്റെ ആലോചനകൾ, ഒരുപക്ഷെ പ്രവാചകനായിരിക്കാം, ഒരുപക്ഷെ പുരോഹിതനായിരിക്കാം, ഒരുപക്ഷെ ശ്രേഷ്ഠനായിരിക്കാം, അത് നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും നശിപ്പിക്കുവാൻ കാരണമാകരുതേ. ഹാലലുയ സ്തോത്രം. ഹാലലുയ. അത് 3-ാം 4-ാം ഇവിടെ ഹാലലുയ അവന്റെ ഡ്യൂട്ടി കാണാൻ സാധിക്കുന്നു. 3-ാമതായി നമുക്ക് ഇവിടെ ഈ വായിക്കപ്പെട്ടത് ദ പർപ്പസ് ഓഫ് ഹിസ് ഡ്യൂട്ടി, അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചതിന്റെ ഉദ്ദേശം 7-ാം വാക്യത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അവനെ വിളിച്ചത് സാക്ഷ്യത്തിനായിട്ടാണ്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗോഡ് ഹാസ് കോൾഡ് അസ് ഹാലലുയ നോട്ട് ടു ബി ജഡ്ജസ്, നോട്ട് ടു ബി ലോയേഴ്സ്, നോട്ട് ടു ബി എനിത്തിങ് എൽസ് ബട്ട് വിറ്റ്നസ്. വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നാണ് ഹാലലുയ. കർത്താവിന്റെ യഥാർത്ഥ സാക്ഷ്യം വഹിക്കാത്ത ഒരു വ്യക്തിക്ക് കർത്താവിനെ ഉയർത്തിക്കാണുവാണിക്കുവാൻ സാധ്യമല്ല. ആർക്കാണ് ഹാലലുയ? യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഹാലലുയ യേശുവിനെ പറ്റി സാക്ഷ്യം പറയുവാൻ യേശുവിനെ പറ്റി വലിയ വെളിപ്പാടാണ് ലഭിച്ചത്. ആരുടെ മേൽ ആത്മാവ് ഉറങ്ങുന്നത് കാണുന്നുവോ അവനാണ് മശിഹ. ഹാലലുയ. അതുകൊണ്ട് യോഹന്നാനെ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെ. ഹാലലുയ. അവൻ എന്നിലും ബലവാനാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. യോഹന്നാനെ ആരുടെ പാത നിരപ്പാക്കണമോ അവനെ പറ്റി ഒരു വലിയ വെളിപ്പാട് മറ്റാരിൽ നിന്നുമല്ല, ഏതൊരുവൻ തന്നെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചോ അവനിൽ നിന്നും താൻ പ്രാപിച്ചു. അതുപോലെ
നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിപ്പാട് നാം സാക്ഷ്യത്തിനായി വന്നു. ഒന്നാമതായി ശക്തി ലഭിക്കണം. അമ്മയുടെ ഗർഭം മുതൽ ഇവൻ അഭിഷക്തനാണ്. നാം പരിശുദ്ധാത്മാവിൽ നിറയണം, വളരെ നിർബന്ധമായ കാര്യമാണ്. രണ്ടാമതായി അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് എന്താണ്? അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഞാൻ തൊട്ട പൗലോസ് പത്രോസ് പറയുകയാണ് ആലലിയ സ്തോത്രം, അവന്റെ വലിയ മഹിമ കണ്ട സാക്ഷികളാണ് ആലലിയ എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ആലലിയ ഇന്ന് രാത്രി കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി തീരണമെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലം പറയുന്നത് പോലെ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ അനുഭവിച്ചത് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ പോയി ഫലം കായ്ക്കണമെങ്കിൽ എന്നോടുകൂടെ ഇരിക്കണം. മൂന്ന് കാര്യത്തിനാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചത്. പല കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു, എല്ലാം ചിന്തിച്ചില്ലെങ്കിലും അതുപോലെ തന്നെ നമ്മെ വിളിച്ചതും പ്രധാനപ്പെട്ട മൂന്ന് കാര്യത്തിനാണ്. മർക്കോസിന്റെ സുവിശേഷം 3 പറയുന്നുണ്ട്, എന്നോടുകൂടെ ഇരിക്കേണ്ടതിന്, പ്രസംഗിക്കേണ്ടതിന്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന്. ഇംഗ്ലീഷിൽ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതെന്ന് പറയുന്നതിന് കാസ്റ്റിംഗ് ഔട്ട് ഡെവിൾസ് ആൻഡ് ഹീലിംഗ് എന്നുകൂടാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ സ്തോത്രം. നാലാമതായിട്ടുള്ള പോയിന്റ് മാത്രം ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ആ മൂന്നാമത് ഇപ്പൊ ഞാൻ പറഞ്ഞതും എനിക്ക് അതിനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. എന്നാൽ എന്റെ മുമ്പിൽ സമയം പോയതിനാൽ ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നാലാമതായി ഹല്ലേലൂയ, നമ്മെ എന്തൊന്നിനായി അയക്കുന്നുവോ ആ അയച്ച കാര്യം നിവർത്തിപ്പാനുള്ള പ്രോമിസ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. നിങ്ങൾ പുതു ഭാഷകളിൽ സംസാരിക്കും. God has given us his authority. സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ അധികാരം നമ്മെ സ്വർഗസ്ഥലത്തിരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വലിയ അധികാരം കൊണ്ടാണ് കർത്താവ് എന്തൊന്നിനായി നമ്മെ വിളിച്ചുവോ ആ ശുശ്രൂഷ നമ്മളിൽ നിർവഹിക്കേണ്ടത്. എന്റെ അറ്റൻഡൻസ് കൊണ്ടോ എന്റെ ടീച്ചിങ്സ് കൊണ്ടോ എന്റെ എഡ്യൂക്കേഷൻ കൊണ്ടോ ഏതെങ്കിലും എന്റെ എബിലിറ്റി കൊണ്ടോ ഒന്നും യേശുവിനെ യേശു ഉദ്ദേശിക്കുന്നത് പോലെ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ താനിരുന്ന് കർത്താവിന്റെ ഉദ്ദേശപ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഹല്ലേലൂയ ദൈവികമായ അതോറിറ്റിയോടുകൂടെ ഒരു ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്ക് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Amen. Hallelujah. Thank you, Pastor.